മാത്യു കുഴൽനാടിനെതിരായി ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയവും സമീപനവും കാണുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മോഡിസം എന്ന് തിരുത്തി വായിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. മോഡി എന്താണോ രാജ്യത്ത് ചെയ്യുന്നത് അതുതന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ, അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, അവരെ നിശബ്ദരാക്കാൻ അന്വേഷണ ഏജൻസികൾ വെച്ചിട്ടുള്ള വേട്ടയാടലിന് ഇവർ തുനിയുന്നതാണ് മാത്യു കുഴൽനാടൻ്റെ കാര്യത്തിലും കാണുന്നത്. അതുകൊണ്ടാണിത് സി പി ഐ എമ്മിൻ്റെ എം മാർസിസത്തിന് വേണ്ടിയല്ല മോഡിസത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരാവേശമാണ്! വരുമാനത്തിനെ സംബന്ധിച്ചാണ് ആശങ്ക. അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ വരുമാനത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ ആശങ്കപ്പെടേണ്ടത് എക്സാ ലോജിക്കിൻ്റെ ഒരു ലോജിക്കുമില്ലാത്ത വളർച്ചയിലല്ലേ? ഒരു സർവീസും കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ മാസപ്പടിയായിട്ട് വാങ്ങുന്ന കോടിക്കണക്കിന് രൂപ ഇവിടെ ആസ്തിയുള്ള സംവിധാനമായിട്ട് ഇത് മാറുന്നത് എങ്ങനെയാണ്? ഒരു അന്വേഷണം നടത്തണ്ടേ? ഇനി അന്വേഷണം വേണ്ട, ചില ചോദ്യങ്ങൾക്ക് ഉത്തരവെങ്കിലും പറയണ്ടേ? മാത്യു കുഴൽനാടൻ വിജയമാഷ് പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ ഇത് പുറത്താക്കിയത് കൊണ്ട് ചോദ്യം ഇല്ലാതാവോ? മാത്യു കുഴൽനാടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പുറത്തുവിടാവോ? ഇവർക്ക് എന്തിനാണ് ഇത്രയും വലിയ സർവീസ് കൊടുക്കുന്നത്? ബിൽഗേറ്റ്സ് പോലും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എം എസ് ഓഫീസ് ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, ഒരു മെയിൻ്റനൻസ് കമ്പനി ഉണ്ടാക്കിയാൽ മതിയായിരുന്നാണ് ഇപ്പോൾ ബിൽഗേറ്റ്സിന് പോലും തോന്നുന്നത്. കാരണം മെയിൻ്റനൻസിന് വേണ്ടി ഇത്രയും പൈസ എം എസ് ഓഫീസ് മെയിൻ്റനൻസിന് വേണ്ടി കിട്ടുമെന്നുള്ള അദ്ദേഹം പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇനി മാത്യു കുഴൽനാടന് പാരമ്പര്യമായി ലഭിച്ച അരയടി ഭൂമിയിൽ അരയടി അധികം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിൻ്റെ ആ ഒരു ആവേശം. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇടുക്കി ജില്ലയിലെ ഇവരുടെ പാർട്ടി ഓഫീസുകൾ, ശാന്തമ്പാറയിലെ ഓഫീസ്, രാജകുമാരിയിലെ ഓഫീസ്, ആനച്ചാലിലെ ഓഫീസ്, ബൈസൺ വാലിയിലെ ഓഫീസ്, മൂന്നാറിലെ ഓഫീസ്, മുഴുവൻ ചട്ടങ്ങളും ലംഘിച്ച് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോലും നിർത്താതെ ഏകപക്ഷീയമായി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന, മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനങ്ങൾ, അതിൻ്റെ അടിവേരാണ് ആദ്യം മാന്തേണ്ടത്. ചോദ്യം ചോദിച്ച മാത്യു കുഴൽനാടൻ്റെ നെഞ്ചത്തെ കയറുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടി അധികാരത്തിൻ്റെ തണലുപയോഗിച്ച് നടത്തുന്ന ഈ അനധികൃത നിർമ്മാണത്തിൻ്റെ അടിവേര് മാന്താൻ ഈ ഗവൺമെൻറ്റിന് ആർജവുമുണ്ടോ? എം എം മണിയുടെയും ലംബോദരൻ്റെയൊക്കെ കേസ് നമ്മൾ കണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്യു കുഴൽനാടൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ലല്ലോ. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയല്ലേ പറഞ്ഞിരിക്കുന്നത് മാസപ്പടി കണക്കിൽ ഇവിടുന്ന് 1,72,00,000 രൂപ മേടിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ആ ബോർഡിൻ്റെ തീരുമാനത്തെ ഇവരൊന്ന് ചലഞ്ച് ചെയ്യണ്ടേ? നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ടേ? ഒന്നും വേണ്ട, ലീസ്റ്റ് മിനിമം ഒന്ന് വാതുറക്കാനെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവണ്ടേ? 2023 ഓഗസ്റ്റ് 19 ഇന്നേ വരെ ഈ വർഷം പുലർന്നിട്ട് ഇന്നേ വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ? മാത്യു പറഞ്ഞത് ഏത് അന്വേഷണത്തിനും അദ്ദേഹം തയ്യാറാണ്, ഏത് അന്വേഷണവുമായിട്ടും സഹകരിക്കാം, എന്ത് പരിശോധന വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷേ ചില ഗൗരവതരമായ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, അതിനെന്താണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറുപടി പറയാത്തത്? എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാതുറക്കാത്തത്? എന്താണ് കേരളത്തിൻ്റെ സി പി എം വാതുറക്കാത്തത്? വെറും ആരോപണം മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരു ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഒരു ബോർഡ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ കണ്ടെത്തിയിട്ട് എം വി ഗോവിന്ദമാശു പറയുന്ന ചില വിഡ്ഢിത്തങ്ങളല്ല ഇതിൻ്റെ മറുപടി. ഇതിന് രേഖാമൂലം മറുപടികൾ വേണം, അവരുടെ കണക്കുകൾ പുറത്തുവിടണം. പിന്നെ വക്കീലിൻ്റെ വരുമാനത്തെ സംബന്ധിച്ചാണ് സി പി എമ്മിൻ്റെ ആശങ്ക. വക്കീലിൻ്റെ വരുമാനം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ ഈ അടുത്ത കാലത്ത് പഠിപ്പിച്ചത് സി പി എം തന്നെയാണ്. ഷുഹൈബിൻ്റെ കേസിൽ, കൃപേഷിൻ്റെ കേസിൽ, ശരത്ലാലിൻ്റെ കേസിൽ ഡൽഹിയിൽ നിന്ന് സിറ്റിംഗ് 1 ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത്, ഗജറാവിൽ നിന്ന് പണം കൊടുത്തിട്ട് ക്രിമിനലുകളെ രക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ജനങ്ങളുടെ പണം പാഴാക്കിയ ആളുകൾ വക്കീലിൻ്റെ വരുമാനത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടാൻ യോഗ്യതയുള്ളവരല്ല, അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ. അപ്പം ഇത് പകപോക്കലാണ്, ഇത് ചോദ്യം ചോദിക്കുന്നവനെ വേട്ടയാടലാണ്. അതിന് മാത്യു കുഴൽനാടനെ വിട്ടുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസിനും സാധിക്കില്ല. ഞങ്ങൾ പ്രത്യക്ഷമായ ഇടപെടലുകളിലേക്ക് കടക്കും. അതേസമയം തന്നെ ഇവിടെ ആരോപിക്കപ്പെടുന്ന എല്ലാ നിയമലംഘനങ്ങളും, സ്ഥലത്തിൻ്റെ ആണെങ്കിൽ സി പി എം പാർട്ടി ഓഫീസുകൾ, വരുമാനത്തിൻ്റെ ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി തന്നെ, ഒരു ലോജിക്കുമില്ലാത്ത വളർച്ചയാണ് എക്സാ ലോജിക്കിൻ്റെ വളർച്ചയായിട്ട് ഇവർ ചിത്രീകരിക്കുന്നത്. ഒരു ലോജിക്കുമില്ലാത്ത പണം കൈപ്പറ്റലും മാസപ്പടിയുമാണ് ഒരു സർവീസും കൊടുക്കാതെ ഇവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടുകളിലേക്ക് പരിശോധനയില്ല, അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. തീർത്തും ഏകപക്ഷീയമായി
ഈ പറയുന്ന കെ പി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ കേസെടുത്ത പോലെ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ, പത്രസമ്മേളനം നടത്തി ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ മാത്യു കുഴൽനാടനെ നിശബ്ദനാക്കാമെന്നോ തടവറയിൽ തള്ളാമെന്നോ അതിൻ്റെ പേരിൽ ഇനി ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടില്ലോ എന്ന് ഗവൺമെൻറ്റും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ ചോദ്യങ്ങൾ നിലനിൽക്കും, ആ ചോദ്യങ്ങൾ ഉച്ചത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട.